Hi, I am Mustafa. Welcome once again on the another episode of Learning English. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ സ്വപ്നമാണ്. ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വഴി നിങ്ങൾക്ക് ലാംഗ്വേജ് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനുള്ളത്. നിങ്ങളും അതുപോലെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇംഗ്ലീഷിൻ്റെ വളരെയധികം ബേസിക്കായ വിഷയത്തെക്കുറിച്ചാണ്. അല്പം ബേസിക് കിട്ടിയാലേ നമ്മുടെ സ്മൂത്തായ റണ്ണിങ്ങിന് ഇതൊക്കെ സഹായകമാകുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ ബേസിക്കായിട്ട് കറങ്ങുമ്പോൾ ഒരിക്കലും കരുതി പോകരുത് ഇതൊരു ഗ്രാമർ ക്ലാസ്സാണ് എന്ന് ചിന്തിച്ച് പോകരുത്. തീർച്ചയായിട്ടും ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. നിങ്ങളുടെ സഹകരണവും കമാൻഡ് ബാക്സിൽ നിങ്ങൾ നടക്കുന്ന കമാൻഡുകളും ആണ് എന്നെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതനാക്കി മാറ്റുന്നത്. സോ ദിസ് ടൈം ഫോർ യു, വെൽക്കം വൺസ് അഗൈൻ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാനിരിക്കുന്നത് നാല് വിധത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ നമുക്ക് അസേർട്ടീവ് സെൻറ്റൻസ് എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നോ അവതരിപ്പിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് ദാറ്റ് യൂസ് ടു എക്സ്പ്രസ് ദ ഫാക്ട്. ഒരു സത്യത്തെ മറ്റുള്ളവർക്ക് അവതരിപ്പിച്ച് കൊടുക്കുക, അറിയിച്ചു കൊടുക്കുന്നതിനെയാണ്. സത്യമാവട്ടെ കളവാവട്ടെ, ഏതായാലും ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഫാക്റ്റിനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത. സ്റ്റേറ്റ്മെൻറ്റ് അസേർട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാക്റ്റിനെ അവതരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതിലേക്കുള്ള ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യോദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. റാം കിൽ റാവൻ, ഇതൊക്കെ ഇതിലേക്കുള്ള ഉദാഹരണമാണ്. രണ്ടാമത്തെ ഇതിലേക്ക് വരുന്ന സെൻറ്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചോദ്യരൂപത്തിൽ വരുന്ന സെൻറ്റൻസിനെയാണ് ഇൻട്രോഗേറ്റീവ്. എ സെൻറ്റൻസ് ദാറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ക്വസ്റ്റ്യൻസ് ഈസ് നോൺ ആസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ക്യാൻ യു സേ വൺ എക്സാമ്പിൾ? നിങ്ങൾക്ക് എക്സാമ്പിൾസ് എഴുതി തുടങ്ങുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡു യു ലൈക്ക് കോഫി? ഒരു എക്സാമ്പിളാണ്. പിന്നെ അതിലേക്ക് വരുന്നൊരു എക്സാമ്പിൾ, അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പറയുകയാണ്, ഡോണ്ട് യു ലൈക്ക് കോഫി? ഇതും അതിലേക്കുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് സെൻറ്റൻസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ വൈ ഡിഡ് യു ഗോ? ഇതും ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസാണ്. വൈ ഡോണ്ട് യു ഗോ? നെഗറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട്, നോട്ട് ഉപയോഗിക്കുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഡോണ്ട് എന്ന പദം ഞാൻ അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഡു പ്ലസ് നോട്ട്, ഇതാണ് ഡോണ്ട് എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. ഇംഗ്ലീഷിൽ പൊതുവെ എല്ലാത്തിനും ഒരു ചുരുക്കമുണ്ട്. അതിൽ പെടുന്നതാണ് ഡു പ്ലസ് നോട്ട്, ഡോണ്ട്. ഡിഡ് പ്ലസ് നോട്ട്, ഡിഡിൻറ്റ്. ആർ പ്ലസ് നോട്ട്, ആറിൻറ്റ്. ഈസ് പ്ലസ് നോട്ട്, ഈസിൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിലേക്ക് വരുന്ന മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ കമാൻഡ്, ഇറ്റ് ക്യാൻ ബി എൻ ഓർഡർ, ഇറ്റ് ക്യാൻ ബി എ റിക്വസ്റ്റ്. എ സെൻറ്റൻസ് ദാറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക, മറ്റുള്ളവരോട് ആവശ്യപ്പെടുക, മറ്റുള്ളവരോട് കാര്യങ്ങളെ നിർദ്ദേശിക്കുക, ഈ വക കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ്, ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന സെൻറ്റൻസിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. സ്റ്റോപ്പ്, അതൊരു പക്ഷേ വേർഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുക. യു സ്റ്റോപ്പ് എന്നുണ്ട്, പക്ഷേ യു എപ്പോഴും സൈലൻ്റ് ആയിരിക്കും അവിടെ. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് സ്റ്റോപ്പ് ദെയർ, ടേക്ക് ദിസ് പെൻ, കുഡ് യു പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് കോഫി, ഇതൊക്കെ ഇതിലേക്കുള്ള ഉദാഹരണമാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണം വ്യൂവേഴ്സും നിങ്ങളുടെ ഉദാഹരണം ഈ കമാൻഡ് ബോക്സിലൊന്ന് എഴുതി വ്യക്തമാക്കി തരേണ്ടതാണ്. ഇതിലേക്ക് വരുന്ന നാലാമത്തെ ഒരു ഭാഗമാണ് എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത അത് പറച്ചിൽ തന്നെ ഉണ്ട്. എക്സ്ക്ലൈമിങ് സംതിങ്, എ സെൻറ്റൻസ് ദാറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് എക്സ്ക്ലമിനേഷൻ, ആശ്ചര്യത്തോടുകൂടി എന്തെങ്കിലും പറയണം. വാട്ട് എ ബ്യൂട്ടിഫുൾ താജ്മഹൽ ഈസ്, താജ്മഹൽ എന്തൊരു ഭംഗിയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്വീറ്റ് സ്മെൽ ദ റോസ് ഈസ്, റോസ് എന്തൊരു സ്മെൽ, എന്ത് നല്ലൊരു സ്മെല്ലാണ്. ഇതൊക്കെ നമ്മൾ എക്സ്ക്ലൈം ചെയ്തിട്ടുകൊണ്ട് പറയുന്നു. അലാ മൈ നീ ഇസ് പെയിനിങ് ഹാർഡ്, എൻ്റെ കാല് നന്നായി വേദനിക്കുന്നു.
ഇതൊക്കെ നമുക്ക് എക്സ്ക്ലൈമിനേഷനിലൂടെ പറയാവുന്ന ആശ്ചര്യത്തോടു കൂടി പറയുന്ന വാക്കുകളാണ്. ഈ പറഞ്ഞിരിക്കുന്ന നാല് ടൈപ്പ് ഓഫ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്, ഇതേക്കുള്ള ഉദാഹരണങ്ങളൊക്കെ കമാൻഡ് ബോക്സിൽ ഒന്ന് എഴുതി തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്നെനിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇനി ഇതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പങ്ക്ച്വേഷൻ മാർക്കാണ്. ഓരോ വാക്കിനും അതിന് ശേഷമോ അതിന് തുടക്കത്തിലോ വരുന്ന ചെറിയ ചെറിയ കോമ, അതിനെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും ചിലതിന്. അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് അവസാനത്തിൽ ഫുൾ സ്റ്റോപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കാരണം ഇറ്റ് ഈസ് എ ഫാക്ട്. ന്യൂസ് പേപ്പർ ഹെഡിങ്സ് ഒക്കെ തന്നെ ഒരു എന്താ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസേർട്ടീവ് ആണ്, ഡിക്ലറേറ്റീവ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. അതേപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ചോദ്യചിഹ്നമാണ്, അത് ചോദ്യമാണല്ലോ. അതേപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ എക്സ്ക്ലമേറ്റീവ് സൈനും അതിനകത്ത് ഉണ്ടാകും. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പും ഉണ്ടാവാം, ചിലതിന് എക്സ്ക്ലമേറ്ററി മാർക്കും കൂടെ അതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ രൂപത്തിലാണ് സെൻറ്റൻസ് പോകുന്നത്. പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ പങ്ച്വേഷൻ നമുക്ക് പറയേണ്ടതില്ല, അത് വന്നിട്ട് എക്സ്ക്ലമേറ്ററി മാർക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത്തരത്തിൽ ഉദാഹരണങ്ങൾ എഴുതിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കുക. ഏറ്റവും നല്ല അറിവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബങ്ങളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക വഴി അവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടുക. ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ അമർത്തി വെക്കുക. താങ്ക് യു സോ മച്ച്. ദിസ് സൈഡ് മുസ്തഫ ഗൂഡല്ലൂർ. ബൈ.